നേതാജി നഗർ കോളേജ് വിദ്യാർത്ഥിയും ബംഗാൾ SFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുദീപ്ത ഗുപ്തയെ കോളേജ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റാലിക്കിടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം വാനിൽ കൊണ്ടുപോകുന്നതിനിടെ സുദീപ്തയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും ഇതാണ് മരണകാരണമെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. പോലീസിന്റെ മർദ്ദനത്തിൽ സുദീപ്തയുടെ തലയ്ക്ക് മാരകമായി പരിക്കേൽക്കുകയും ഒരു കണ്ണ് പുറത്തേക്ക് തള്ളിവന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു. എന്നാൽ പുറത്തിറങ്ങുന്നതിനിടെ വിളക്കുകാലിൽ തലയടിച്ചാണ് സുദീപ്തയ്ക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസിന്റെ വാദം. ഇതിനെതിരെ സംസ്ഥാനത്ത് ഉയർന്ന പ്രതിഷേധം ഇന്നും തുടരുകയാണ്. തന്റെ മകന്റെ കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സുദീപ്തയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടിലും തുടർന്ന് കോളേജിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിൽ മരണ ഗেছে এই বিষয়েতে ইনকোয়ারি করতে হবে এই ধরনের নিঃশংস আক্রমণ করে মারা হলো তো কুল মিলা কে বঙ্গাল কে আজ যে স্থিতি হ্যায় অপরাধ কর্মী যো হ্যায় वो ये समझ गया है कि उनका खुद का सरकार है, उसी का नतीजा है ये दुखद घटना। പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ സംഭവം മമതാ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.